ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും അവിടെ അവരുടെ സ്ഥാനമുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന ചില വാക്കുകളാണിത് അതേ അർത്ഥമുള്ള ഒരു കഥയാണ് നാം ഇന്ന് വായിക്കാൻ പോകുന്നത് കഥയുടെ പേര് വിസ്മയ പറയുന്ന കഥ ഈ പുസ്തകം എഴുതിയത് ശ്രീ സത്യചന്ദ്രൻ പൊയൽക്കാവും ചിത്രം വരച്ചത് ശ്രീ സന്തോഷ് വിളിയന്നൂരുമാണ് ഈ പുസ്തകം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അക്ഷര ഒരു പുസ്തകമാണ് എട്ട് വയസ്സ് വരെയുള്ള കൂട്ടുകാർക്ക് ആസ്വദിച്ച് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകവുമാണിത് നമുക്കെല്ലാവർക്കും കഥ വായിച്ചാലോ കഥ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ഡൂഡൽ ചേരൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിസ്മയ മൂന്നാം ക്ലാസ്സിലാണ് സ്കൂളിലേക്ക് നടക്കുമ്പോൾ വിസ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു ഒന്നാമത്തെ പിരീഡ് ഗീതാനന്ദൻ മാഷാണ് പരിസരക്കുറിപ്പ് എഴുതിയിട്ടില്ല വിസ്മയ എന്താ നിരീക്ഷണക്കുറിപ്പ് എഴുതാതെ വന്നത് രാവിലെ എഴുതാമെന്ന് വിചാരിച്ചത് പക്ഷേ രാവിലെ മൈനയെ കണ്ടു അതാ പ്രശ്നമായത് മൈനയോ വിസ്മയ തല താഴ്ത്തി പതുക്കെ മൈനയെ പറ്റി പറഞ്ഞു തുടങ്ങി മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ അടുത്തു നിന്ന് കാണാൻ ചെന്നതായിരുന്നു ചെണ്ടുമല്ലിയുടെ ചുവട്ടിൽ ഒരു മൈന ചത്തതുപോലെ കിടക്കുന്നു പേടിയോടെയാണ് ചിറകിൽ തൊട്ടത് മൈന ഒന്നനങ്ങി അതിൻ്റെ കാലിൽ ഒരു മുറിവ് കണ്ടത് അപ്പോഴാണ് പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കുറേശയായി മൈനയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു അത് കണ്ണു തുറക്കുന്നു മൈന നിവർന്ന് നിൽക്കാൻ നോക്കി പറ്റുന്നില്ല മൈന ദയനീയമായി എന്നെ നോക്കി എനിക്ക് സങ്കോണം വന്നു ഒരു കഷണം തുണിയെടുത്തുകൊണ്ട് വന്ന് ഞാൻ മൈനയുടെ കാൽ കെട്ടാൻ തുടങ്ങി മൈന ആദ്യം എതിർത്തു തലതിരിച്ച് കൊത്താൻ എന്നാൽ കെട്ടു മുറുകി വരുന്തോറും അതിൻ്റെ എതിർപ്പ് കുറഞ്ഞു കുറഞ്ഞു വന്നു മൈന അനുസരണയോടെ ഒതുങ്ങിക്കിടന്നു അകത്ത് നിന്ന് അമ്മ വിളിച്ചു വിസ്മയെ എന്തു ചെയ്യാ അവിടെ സ്കൂളിൽ പോണ്ടേ മൈനയെ വിട്ട് അകത്തേക്ക് ഓടി സ്കൂളിലേക്ക് വരാൻ മുറ്റത്തിറങ്ങി മൈനയെ അവിടെ എങ്ങും കണ്ടില്ല പുളിമരത്തിൽ മൈന എന്നെയും നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് മൈന എൻ്റെ നേരെ പറന്നു വന്നു എന്നെ രണ്ടു വട്ടം ചുറ്റി പിന്നെ മരച്ചില്ലകൾക്കിടയിലൂടെ ദൂരെ പോയി മറഞ്ഞു ഞാൻ നോക്കി നിന്നുപോയി മൈന പറന്നുപോയതിൽ സങ്കടമൊന്നും വന്നില്ല അതിന് ജീവൻ വച്ചൂല്ലോ അതുകൊണ്ടോ പരിസരക്കുറിപ്പ് എഴുതാതിരുന്നത് കുട്ടികൾ കളിയാക്കുമെന്നും മാഷി വഴക്കു പറയുമെന്നും വിചാരിച്ച് വിസ്മയ കണ്ണടച്ചു നിന്നു എന്നാൽ അവളെ അമ്പയിപ്പിച്ചുകൊണ്ട് ക്ലാസ് നിറയെ കയ്യടി ഒച്ച കുട്ടികൾ എണീറ്റ് നിന്ന് കയ്യടിക്കുന്നു ഗീതാനന്ദൻ മാഷും കയ്യടിക്കുകയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരിസര പാഠവും കുറിപ്പും നമ്മുടെ വിസ്മയുടേതാണ് ഇനി കഥയോടൊപ്പം ഇത്തിരി കാര്യം ൾ തമ്മിൽ അടികൂടിയ ശേഷം ജയിക്കുന്നയാളാണ് വീട് നിർമ്മിക്കേണ്ട സ്ഥലം കണ്ടുപിടിക്കുന്നത് മൈനകൾ നാല് മുതൽ ആറ് മുട്ടകളിടും അടിയിരിക്കുന്ന അമ്മയ്ക്ക് അച്ചെങ്കിലാണ് ഭക്ഷണം നൽകുക ഒരു മൈനെ കണ്ടാൽ ദോഷവും രണ്ട് മൈനെ കണ്ടാൽ സന്തോഷവും എന്ന് പറയുന്നത് വെറും അന്ധവിശ്വാസം മാത്രമാണ് ഏതോ രസികൻ കണ്ടുപിടിച്ച് ചൊല്ലി നിങ്ങൾ വിശ്വസിക്കരുതേ ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്ത ദിവസം ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വരും till then bye